നമസ്കാരം. ജനാധിപത്യത്തിൻ്റെ അടിത്തൂണുകളിൽ ഒന്നാണ് മാധ്യമ പ്രവർത്തനം. ഒരു സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായി റിപ്പോർട്ട് ചെയ്താൽ മാത്രമേ ജനാധിപത്യ വ്യവസ്ഥയിൽ ഭരണാധികാരികൾക്ക് അത് ശ്രദ്ധിക്കാനും തിരുത്താനും കഴിയൂ. പബ്ലിക് ഒപ്പീനിയൻ ഡെവലപ്പ് ചെയ്യുക എന്ന ഒരു ദൗത്യം കൂടി മാധ്യമങ്ങൾക്കുണ്ട്. അത്തരം പബ്ലിക് ഒപ്പീനിയൻ ഈ നാടിൻ്റെ മാറ്റത്തിന് കാരണമാകുമെങ്കിൽ അത്തരത്തിലുള്ള നിയമനിർമ്മാണം നടത്താൻ രാഷ്ട്രീയക്കാരെ പ്രേരിപ്പിക്കുന്നതും ഈ മാധ്യമ റിപ്പോർട്ടുകളാണ്. അങ്ങനെയാണ് ജനാധിപത്യത്തിൻ്റെ നാലാം തൂണ് എന്ന് മാധ്യമങ്ങളെ വിശേഷിപ്പിക്കുന്നത്. അതേസമയം മാധ്യമങ്ങൾ ഒരു വ്യവസായം കൂടിയാണ്. മാധ്യമ സ്ഥാപനങ്ങളുടെ നടത്തിപ്പുകാർ മാനേജ്മെൻറ്റിന് ലാഭമുണ്ടാകണം, തൊഴിലാളികൾക്ക് ശമ്പളം കിട്ടണം. ഈ രണ്ടിൻ്റെയും ഇടയിൽ ധാർമ്മികത വെച്ചു പുലർത്തുകയും സാമൂഹിക പ്രസക്തമായ ഇടപെടലുകൾ നടത്തുകയും ചെയ്യുന്നതുകൊണ്ടാണ് മാധ്യമങ്ങൾക്കും മാധ്യമപ്രവർത്തകർക്കും അംഗീകാരവും ആദരവും ഉണ്ടായിരുന്നത്. എന്നാൽ ചാനൽ സംസ്കാരം രൂപപ്പെട്ടതോടെ ഇത്തരത്തിലുള്ള ധാർമ്മികതകൾ ഒക്കെ നഷ്ടപ്പെട്ടുപോയി. ചാനലുകൾ ജനങ്ങളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുന്നു. പലപ്പോഴും അവരുടെ കച്ചവട താല്പര്യം സംരക്ഷിക്കാൻ, അവരുടെ വ്യാവസായിക മുഖം സംരക്ഷിക്കാൻ അധാർമ്മികമായ മാധ്യമ പ്രവർത്തന വഴികൾ അവർ തിരഞ്ഞെടുക്കുന്നു. ചാനലുകൾ നേരിടുന്ന ഒരു പ്രതിസന്ധി, 24 മണിക്കൂറും അവർക്ക് വാർത്ത അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ജനങ്ങൾ 24 മണിക്കൂറിൽ ഏതു സമയത്തും വരാം. അങ്ങനെ ജനങ്ങളുടെ ജിജ്ഞാസ നിലനിർത്തിയില്ലെങ്കിൽ അവർ വേറെ വഴിക്ക് പോകും. കാരണം ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെയൊക്കെ കാലമാണ്. അതുകൊണ്ട് പുതിയ പുതിയ വാർത്തകൾ, അതും സെൻസേഷണലായ വാർത്തകൾ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കണം. അത്തരം സൃഷ്ടികർമ്മത്തിലൂടെയാണ് ചാനലുകളുടെ വ്യാപാര തന്ത്രം പൂർത്തിയാവുന്നത്. അത്ര സെൻസേഷണലായ വാർത്തകൾ ലഭ്യമല്ലെങ്കിൽ ചാനലുകൾ റേറ്റിംഗിൽ പിന്നോട്ട് പോകും. അതുകൊണ്ട് പലപ്പോഴും അവർ വാർത്തകൾ സൃഷ്ടിക്കാറുണ്ട്. ഒരു ചാനൽ ഒരു സെൻസേഷണൽ വാർത്ത സൃഷ്ടിച്ചാൽ പൊടുന്നനെ മറ്റ് ചാനലുകളും അത് ഏറ്റെടുക്കും. കാരണം അത് ജനങ്ങളുടെ ജിജ്ഞാസയെ ഉണർത്തുന്നതാണെങ്കിൽ ഒരാൾക്ക് മാറി നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് കൂടത്തായി ജോളി കേസ് പോലും മാധ്യമങ്ങളുടെ ഒരു സൃഷ്ടിയാണ്. അതിൽ കഴമ്പുണ്ടാവാനുള്ള സാധ്യതയില്ല എന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ തരത്തിലേക്കാണ് ആ കേസ് ഇപ്പോൾ നീങ്ങുന്നതും. മാധ്യമങ്ങളുടെ ഈ ജിജ്ഞാസ മാധ്യമങ്ങളുടെ കച്ചവട താല്പര്യത്തിന് കൂട്ടുനിൽക്കുന്നത് പോലീസാണ്. അവരെ സംബന്ധിച്ചിടത്തോളം പേരെടുക്കാൻ, കയ്യടി നേടാൻ കിട്ടുന്ന ഏതവസരവും മുതലെടുക്കുന്ന ചില പോലീസുകാരുണ്ട്. അവർക്ക് നീതിയും നിയമവുമല്ല. അത്തരത്തിൽ പോലീസിന്റെ സഹായത്തോടെയാണ് പല വ്യാജ വാർത്തകളും മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്നത്. പ്രത്യേകിച്ചൊരു വാർത്തയും ഇല്ലാത്ത ദിവസം ഇത്തരം വാർത്തകൾ ഉണ്ടായി വരും. സാധാരണഗതിക്ക് ഒരു 10-11 മണിയാകുമ്പോഴേക്കും അറിയാം വാർത്തയുണ്ടോ ഇല്ലയോ എന്ന്. ഒരു വാർത്തയും ആ സമയത്തില്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചാനൽ ഏതെങ്കിലും ഒരു വ്യാജ വാർത്ത സൃഷ്ടിച്ചെടുക്കും. അത്തരത്തിൽ ഏറ്റവും ഒടുവിൽ സംഭവിച്ചത് 24 ന്യൂസ് ചെയ്ത കോന്നി താലൂക്ക് ഓഫീസിലെ ജീവനക്കാരുടെ കൂട്ടാവധിയായിരുന്നു. ഇത്തരമൊരു വാർത്ത ഇന്ന് എല്ലാ ചാനലുകളും ബ്രേക്ക് ചെയ്യുന്നു. രാവിലെ ചാനലുകളിൽ വാർത്ത വരുന്നു, ജസ്ന തിരോധന കേസിൽ നിർണായകമായ വഴിത്തിരിവ്, ജസ്നയെ അറിയാവുന്ന ഒരാളെ കണ്ടെത്തി. ഇതൊരു ജയിൽ പുള്ളിയാണ് പറഞ്ഞത്. ആ ജയിൽ പുള്ളിയുടെ വിശദാംശങ്ങൾ എടുത്തു. സാഹചര്യമെല്ലാം ശരിയാണെന്ന് ബോധ്യമായി. ഈ മൊഴി കൊടുത്ത ജയിൽ പുള്ളിയെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. നിർണായകമായ വഴിത്തിരിവ്, വെളിപ്പെടുത്തൽ എന്ന പേരിൽ ചാനലുകൾ രാവിലെ മുതൽ ബ്രേക്കിംഗ് ന്യൂസ് കൊടുത്തുകൊണ്ടിരിക്കുന്നു. എല്ലാ ചാനലുകളും മാറി മാറി ആ വാർത്ത ആഘോഷിക്കുകയാണ്. എന്നാൽ ഇതൊരു വ്യാജ വാർത്തയാണ്, കള്ള വാർത്തയാണ്. ഒരു കഴമ്പുമില്ല എന്ന് തിരിച്ചറിഞ്ഞിട്ടും മാധ്യമങ്ങൾ മറ്റൊരു വാർത്തയും ഇല്ലാത്തത് കൊണ്ട് ഇപ്പോൾ സംഭവിച്ചതുപോലെ ആഘോഷിക്കുന്നതാണ്. ഈ വാർത്ത പുറത്തേക്ക് വന്നപ്പോൾ സ്വാഭാവികമായും ഞാൻ എൻ്റെതായ ഉറവിടത്തിലൂടെ അന്വേഷിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം ഇങ്ങനെയാണ്, ഇങ്ങനെയൊരു സംഭവം ഉണ്ടായി 6 മാസം മുമ്പ്. അതായത് ഒരു ജയിലിൽ കിടക്കുന്ന പോക്സോ കേസിലെ പ്രതി ജയിൽ അധികാരികളോട് പറഞ്ഞു, അതിനു മുൻപ് അയാളോടൊപ്പം താമസിച്ചിരുന്ന മറ്റൊരു കേസിലെ പ്രതി ഒരു മോഷ്ടാവാണ്, അറിയപ്പെടുന്ന കുറ്റവാളിയാണ്. അയാൾ പറയുന്നു അയാൾക്ക് ജസ്നയുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നു, ജസ്നയുടെ വീട്ടിൽ എപ്പോൾ വേണമെങ്കിലും പോകാമായിരുന്നു, ജസ്നയും അയാളും പുറത്തു പോയിട്ടുണ്ട്. അയാളും ജസ്നയും തമ്മിലുള്ള ഗാഢമായ ബന്ധത്തിന്റെ ഭാഗമായി അയാൾക്ക് ജസ്നയെ കൊന്നുകളയേണ്ടി വന്നു. അതിന്റെ പിന്നിൽ മറ്റു ചില ആളുകൾ കൂടി ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ഒരു കഥയാണ് വെളിപ്പെടുത്തുന്നത്. അങ്ങനെ കുറെ കഥകൾ, അയാൾ ഇതുമായി ബന്ധപ്പെട്ട കുറെ അധികം കഥകൾ ഈ പറയുന്ന പ്രതിയോട് പറയുന്നു. എന്നിട്ട് ആ കഥ അപ്പോൾ തന്നെ ജയിൽ അധികാരികൾ CBI അറിയിക്കുന്നു. CBI വരുന്നു, ഈ പ്രതിയെ, ഈ പോക്സോ കേസിലെ പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യുന്നു. ഈ വിശദമായി ചോദ്യം ചെയ്ത ശേഷം ഈ ജസ്നയെ അറിയാമെന്ന് പറഞ്ഞ ആളുടെ വിശദാംശങ്ങൾ തേടിപ്പോയപ്പോൾ അയാളെ കാണാനില്ല, ഇപ്പോഴും കണ്ടെത്തിയിട്ടില്ല. എന്നാൽ അയാൾ ഒരു പഠിച്ച കള്ളനാണെന്നും 10ാം ക്ലാസ് പോലും പാസ്സാവാതെ എഞ്ചിനീയറാണ് എന്ന് പറഞ്ഞ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ
500,000 രൂപ ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന ഈ പ്രതിയിൽ നിന്നും വസൂലാക്കിയെന്നും വരെ കണ്ടെത്തി. അതായത് ജനിച്ചപ്പോൾ മുതൽ നുണ മാത്രം പറയുന്ന, ഭാവനയിൽ പല കാര്യങ്ങളും കണക്ക് കൂട്ടി അതിന് പേരിൽ നുണകൾ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാൾ, യാതൊരു വിശ്വാസ്യതയും ഇല്ലാത്ത, ഒരു തരത്തിലും ജസ്നയുടെ കുടുംബവും പരിചയമില്ലാത്ത ഒരാൾ, അയാൾ ഭാവനയിൽ സൃഷ്ടിച്ച ഒരു കഥ, നിരവധി കള്ളക്കഥകൾ പറഞ്ഞുകൂടെ ഈ ജയിൽ പുള്ളിയോട് പറയുന്നു. ഈ ജയിൽ പുള്ളി ഇത് പോലീസിനോട് പറയുന്നു. അതോടെ അത് CBI അന്വേഷിക്കുന്നു. CBI റൂൾ ഔട്ട് എന്ന് പറയും. അതായത് ഒരുപാട് കഥകൾ, ഒരുപാട് സാക്ഷികൾ, ഒരുപാട് അവിടെയും ഇവിടെയും കണ്ടവരെയൊക്കെ CBI കണ്ടെത്തുന്നു. ഇത്തരക്കാരെയൊക്കെ ചോദ്യം ചെയ്യും, അവരുടെ വിശദാംശങ്ങൾ ശേഖരിക്കും, അവർ പറഞ്ഞ സാഹചര്യത്തെക്കുറിച്ച് അന്വേഷിക്കും. അങ്ങനെ ഈ പറഞ്ഞ പ്രതി ജയിൽ പുള്ളി ഈ പറഞ്ഞതൊക്കെ പച്ചക്കള്ളമാണെന്നും ഒരു കാര്യവുമില്ലെന്നും അയാൾ പറയുന്നത് മുഴുവൻ നുണയാണെന്നും അയാൾക്ക് ജസ്നയുടെ കുടുംബവുമായി ഒരു ബന്ധവും മാത്രമല്ല ബന്ധവുമില്ലെന്നും CBI കണ്ടെത്തി. മാത്രമല്ല ജസ്ന അങ്ങനെ ആരോടും ബന്ധമുള്ള ആളായിരുന്നില്ല. വളരെ ഒതുങ്ങിയ പ്രകൃതക്കാരിയായിരുന്നു. ഏതെങ്കിലും ഒരുത്തിന് വന്നു കയറി സൗഹൃദം കൂടാൻ പറ്റുന്ന ആളെയായിരുന്നില്ല. ഒരു തരത്തിലുള്ള സാധ്യതയും ഇല്ല എന്ന് കണ്ടെത്തി 6 മാസം മുൻപ് CBI എഴുതി തള്ളിയ ഒരു സംഭവമാണിത്. ഇത്തരം ഒരുപാട് സാക്ഷികളെ CBIക്ക് കിട്ടാറുണ്ട്. ആ കേസുകളൊക്കെ CBI പ്രാഥമിക അന്വേഷണം നടത്തും, ഒരു കാര്യവുമില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞൊരു വിഷയം ഇപ്പോൾ ഏതോ ഒരു ചാനൽ ഒരു വാർത്തയുമില്ലാത്തതിന് പേരിൽ എന്തോ ഇപ്പോൾ സംഭവിച്ച മഹാസംഭവം എന്ന തരത്തിൽ പുറത്തുവിട്ടതാണ്. ഒരു പുതുമയും ഇല്ലാത്ത കാര്യമാണ്, ഒരു യാഥാർത്ഥ്യ ബോധവും ഇല്ലാത്ത കാര്യമാണ്. ഇത്തരം പല കഥകളും ഇടയ്ക്കിടെ വരുന്നതിൻ്റെ കാരണം ചാനലുകൾക്ക് ബ്രേക്കിംഗ് ന്യൂസ് ഇല്ലാതെ പോകുന്നതാണ് എന്ന് തിരിച്ചറിയാം. ഏറ്റവും ഒടുവിൽ ഏതോ വിദേശ മതം മാറ്റി സത്യസരണിയിലുണ്ട് എന്ന് പറഞ്ഞിട്ട് വാർത്ത പുറത്തു വന്നു. മതം മാറ്റി സിറിയയിലേക്ക് കൊണ്ടുപോയി എന്ന് പറഞ്ഞിട്ട് വാർത്ത പുറത്തു വന്നു. ഇതൊക്കെ ആര് സൃഷ്ടിക്കുന്നതാണെന്ന് അറിയില്ല. സിറിയയിലേക്ക് കൊണ്ടുപോയതാണെന്ന് പറഞ്ഞ് ഒരു പത്രത്തിൽ തുടർച്ചയായ വാർത്ത വന്ന് മറുനാടനും അതിൽ ചില വാർത്തകൾ എടുത്തു കൊടുത്തു. അങ്ങനെ ഒരുപാട് വാർത്തകൾ ഇടയ്ക്കിടെ വരും. ഈ വാർത്തകളൊക്കെ എവിടെ പോകുന്നു? ആ വാർത്തകളെക്കുറിച്ചൊന്നും പിന്നെയൊന്നും കേൾക്കാനില്ല. ജസ്ന എവിടെ പോയി എന്നറിയാനുള്ള ഒരു കൗതുകം, ഒരു ജിജ്ഞാസ കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. ആ ജിജ്ഞാസയെ മുതലെടുക്കാൻ ചാനലുകളും ഓൺലൈൻ മാധ്യമങ്ങളും ഒക്കെ കൂടി നടത്തുന്ന ചുമ്മാ ഒരു ഗിമിക്സിനപ്പുറത്തേക്ക് ഒന്നുമില്ല. ജസ്നയെക്കുറിച്ച് ഒരു സൂചനയും ആർക്കുമില്ല, CBIക്കുമില്ല, വീട്ടുകാർക്കുമില്ല, പോലീസിനുമില്ല. അന്വേഷണം ഇപ്പോഴും ഇരുട്ടിൽ തപ്പുകയാണ്. അതിനപ്പുറത്തേക്ക് വരുന്ന ഈ കഥകളൊക്കെ അവിശ്വസനീയമാണ്. ആരും ഈ കഥ ഏറ്റെടുത്ത് പ്രചരിപ്പിക്കരുത് എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു.